നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പെഗാസസ് വീണ്ടും ഇന്ത്യൻ വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും ഇസ്രായേൽ നിർമ്മിത സ്പൈവെയർ ആയിട്ടുള്ള പെഗസസ് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതിനെക്കുറിച്ച് ഒട്ടനവധി ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഇതിനെ സംബന്ധിച്ചിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളതെന്ന് വേണം അനുമാനിക്കാൻ കാരണം രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കും വിധത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചാരക്കണ്ണ് നമ്മുടെ മേൽ ഭവിച്ചിരിക്കുന്നത് വാട്സപ്പിലൂടെ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ജേർണലിസ്റ്റുകളുടെയും വിവരങ്ങൾ പെഗസസ് ചോർത്തി എന്ന വിവരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇരുപത് രാജ്യങ്ങളിലെ പൗരരെ പെഗസസ് നിരീക്ഷണത്തിലാക്കിയെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ആഗോളതലത്തിൽ പ്രധാന വ്യക്തികളുടെ വിവരങ്ങൾ ഇസ്രായേൽ കമ്പനിയെ ഉപയോഗിച്ച് ചോർത്തുന്നു എന്നത് സംബന്ധിച്ച് വലിയ വാർത്ത വരാൻ പോകുന്നു ഈ ഒരു റിപ്പോർട്ടുകൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതു സംബന്ധിച്ച് ബി ജെ പി നേതാവും രാജ്യസഭാ എംപിയുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയ ട്വീറ്റാണ് ഇതിനകം വലിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം നരേന്ദ്രമോദി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാർ ആർ എസ് എസ് നേതാക്കൾ സുപ്രീംകോടതി ജഡ്ജിമാർ പ്രമുഖ പത്രപ്രവർത്തകർ എന്നിവരുടെ ഫോണുകൾ ചോർത്തിയെന്നാണ് പറയപ്പെടുന്നത് ഇതിനായി ഇസ്രയേൽ സ്ഥാപനത്തിന്റെ പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ ഏറെ നിർണായകമായി നിൽക്കുകയാണ് കേന്ദ്രമന്ത്രിമാരടക്കം ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകാമെന്ന സാധ്യതയാണ് ഈ ട്വീറ്റിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാൽ എന്താണ് പെഗസസ് എന്ന സോഫ്റ്റ്വെയർ എന്നാണ് ഇപ്പോൾ ലോകത്താകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പെഗസസ് എന്ന പേര് വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അന്ന് വാട്സപ്പിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഫേസ്ബുക്ക് കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് വാട്സപ്പ് വോയിസ് കോൾ സംവിധാനത്തിലെ സുരക്ഷാ പിഴവിലൂടെ ഫോണുകളിൽ നിരീക്ഷണ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഹാക്കർമാർക്ക് സാധിച്ചു എന്നതായിരുന്നു കണ്ടെത്തിയത് ഇതിലൂടെ നിരവധി പേരുടെ വിവരങ്ങൾ ചോർക്കുകയുണ്ടായി തുടർന്ന് തങ്ങളുടെ ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഉപയോക്താക്കൾക്ക് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ വാട്സ്ആപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തു അന്ന് തന്നെ ഈ ഒരു സൈബർ ആക്രമണത്തിന് പിന്നിൽ സർക്കാരുകൾക്കായി സൈബർ ചാരപ്പണി ചെയ്യുന്ന കമ്പനിയുടെ സാന്നിധ്യം വാട്സപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഇസ്രായേൽ അടിസ്ഥിതമായിട്ടുള്ള എൻ എന്ന സൈബർ ഇൻ്റലിജൻസ് സ്ഥാപനമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് ഇസ്രായേലിലെ തെല്ലവീവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായിട്ടുള്ള എൻ എസ് ഒയുടെ ഉടമസ്ഥയിലാണ് പെഗസസ് പൈവെയർ പ്രവർത്തിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളെയും കുറ്റകൃത്യങ്ങളെയും പ്രതിരോധിക്കാൻ വിവിധ രാജ്യങ്ങൾക്ക് സഹായം നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നതാണ് കമ്പനിയുടെ അവകാശവാദം പെഗസസ് എന്ന എൻ എസ് ഒയുടെ ചാര സോഫ്റ്റ്വെയറാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ആക്രമിക്കപ്പെട്ട ഫോണിൻ്റെ ക്യാമറയുടെയും മൈക്രോഫോണിൻ്റെയും അടക്കം നിയന്ത്രണം ഏറ്റെടുക്കാൻ തരത്തിൽ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പെഗസസ് ഹാക്കിംഗ് ലക്ഷ്യം വയ്ക്കുന്നവരുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് അയക്കുന്ന പെഗസസ് ഉപയോക്താവ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോണിൽ കയറി പറ്റുകയാണ് ചെയ്തത് സ്പൈവേറിൻ്റെ പുതിയ അപ്ഡേഷൻ പ്രകാരം നിലവിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പോലും പെഗസസ് നുഴഞ്ഞു കയറുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വാട്സപ്പിലൂടെ ഒരു മിസ് കോൾ മാത്രം മതിയാകും ഇതിന് തുടർന്ന് പെഗസസിൻ്റെ സമ്പൂർണ്ണ നിരീക്ഷണത്തിലാവുന്ന ഫോണിലെ ശബ്ദരേഖകൾ ചിത്രങ്ങൾ ഫയലുകൾ ബ്രൗസിംഗ് ഹിസ്റ്ററി പാസ്വേഡുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ചോർത്തിയെടുക്കാൻ സാധിക്കും ഡിവൈസിന്റെ ക്യാമറയും ഓൺ ചെയ്യാനും സ്പൈവെയറിന് സാധിക്കുമെന്നാണ് പ്രത്യേകത ഫോൺ നിരീക്ഷണത്തിലാണെന്ന് ഉപയോക്താവ് തിരിച്ചറിയുമ്പോൾ പെഗസസ് സ്വയം നശിക്കുകയും ചെയ്യും തങ്ങളെ അയച്ചോരുമായി അറുപത് ദിവസത്തിനുള്ളിൽ കോൺടാക്റ്റ് ചെയ്യാനായില്ലെങ്കിൽ ഈ സ്പൈവെയർ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തനിയെ നശിക്കുമെന്നും മറ്റൊരു പ്രത്യേകതയാണ് പ്രവർത്തനത്തിനായി ഫോണിലെ കുറച്ച് മാത്രം ബാറ്ററി ചാർജ് ആവശ്യമായി വരികയുള്ളൂ ഡേറ്റകളിൽ മാറ്റം വരാതെ ഇരിക്കുന്നത് തുടങ്ങിയവ ഒരു ഉപയോക്താവിന് താൻ ഹാക്കിങ്ങിന് ഇരയാവുന്നെന്ന സംശയവും ജനിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിലാണ് പെഗസസിന്റെ ചാരപ്പണി സംബന്ധിച്ച് ആദ്യമായി വാർത്തകൾ പുറത്തുവരുത്തത് യു എ അഹമ്മദ് മൻസൂർ എന്ന മനുഷ്യാവകാശ പ്രവർത്തകനെയാണ് അന്ന് പെഗസസ് ലക്ഷ്യം വെച്ചത് ഇയാളുടെ ഐഫോൺ സിക്സിലേക്ക് ഒരു എസ് എം എസ് ലിങ്ക് അയച്ചായിരുന്നു ഹാക്കിംഗ് നടത്തിയതും അന്നത്തെ ആപ്പിൾ ഐ ഒ ഒരു ചെറിയ ന്യൂനതയിൽ പിടിച്ചായിരുന്നു ആ നുഴിഞ്ഞുകയറ്റം നടത്തിയത് ഐ ഒ സോഫ്റ്റ്വെയർ വെർഷനിൽ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നതാണ് അന്ന് ആപ്പിൾ ആ പ്രശ്നം പരിഹരിക്കാൻ എടുത്ത ഒരു മാർഗം സമാനമായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സൗദി പൗരനായിട്ടുള്ള അബ്ദുൽ അസീസ് എന്ന ആക്ടിവിസ്റ്റ് തൻ്റെ ഫോൺ പെഗസസ് ഹാക്ക് ചെയ്തു എന്ന പരാതി നൽകിയിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള കൊല്ലപ്പെട്ട ജലാം ഘോഷിയുമായി തന്നെ ഫോൺ കോൾ ചോർത്തിയെന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ പരാതി ഓഗസ്റ്റ് മാസത്തിലെ ഫോൺ കോൾ ആണ് ചോർത്തിയെന്നാണ് ഘോഷിയുടെ സുഹൃത്തായിട്ടുള്ള അബ്ദുൾ അസീസ് നൽകിയ കേസിൽ പറയുന്നത് ആ വർഷം ഒക്ടോബറിലാണ് ഘോഷി ഇസ്താംബൂളിൽ വെച്ച് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പെഗാസസിന്റെ വാട്സപ്പ് ആക്രമണത്തിൽ ഇരകളായവരിൽ ഭൂരിപക്ഷവും ഇന്ത്യയിലെ സൈനികരും സർക്കാർ ഉദ്യോഗസ്ഥരുമായിരുന്നു എന്നാണ് വിവരം ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും ഏകദേശം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയായിരുന്നു ഇരുപത് രാജ്യങ്ങളിലെ സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ചോർത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുമായി അടുപ്പമുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും വാട്സപ്പ് വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തിയത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറ് പേരുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തപ്പെട്ടത് ചാര ചാരഗ്രൂപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വാട്സപ്പ് യു എസ് ഫെഡറൽ കോടതിയെ സമീപിച്ചതോടെയാണ് ഈ ഒരു വിവരം ചോർത്തൽ അന്ന് ശരിക്കും പുറത്തു വന്നത് സംഭവം വിവാദമായതിനെ തൊട്ട് പിന്നാലെ തന്നെ പെഗസസ് ആക്രമണത്തിൽ ഇന്ത്യക്കാരുടെ ഫോണുകളും ചോർത്തപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തലുമായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് വാട്സപ്പിനോട് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടിയത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ മറുപടി നൽകിയ വാട്സപ്പ് വിവരങ്ങൾ ചോർത്തുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് ഖേദം പ്രകടിപ്പിച്ചു സുരക്ഷാ കാര്യങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വാട്സപ്പ് വിശദീകരണം നൽകിയിട്ടുമുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾ അന്ന് രംഗത്തെത്തിയത് വൻ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ ഇതിലുണ്ടാകുന്ന സംശയം എല്ലാവർക്കും ഇത്തരത്തിൽ പെഗസസ് എന്ന സ്പൈവെയർ ലഭ്യമാകുമോ എന്നതാണ് അംഗീകൃത സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയർ വിൽക്കാറുള്ളൂവെന്നും ഭീകരവാദവും കുറ്റകൃത്യങ്ങളും തടയാൻ വേണ്ടിയിട്ടാണ് പെഗസസ് തയ്യാറാക്കിയതെന്നുമാണ് ഇസ്രയേൽ കമ്പനിയായിട്ടുള്ള എൻ എസ് ഒ പറയുന്നത് കമ്പനി സ്വയം പെഗസസ് ഹാക്കിങ്ങിനായി ഉപയോഗിക്കാറില്ലെന്നും എൻ എസ് ഒ വ്യക്തമാക്കിയിരുന്നു അന്ന് ഈ ഒരു സംഭവത്തോടെ എൻ എസ് ഒക്കെ എതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ആംനസ്സി ഇൻ്റർനാഷണൽ ഇവർക്കെതിരെ രംഗത്തെത്തി ഇത്തരം ആക്രമണങ്ങൾക്ക് മുൻപും വിധേയരായിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട മനുഷ്യാവകാശ സംഘടന ഇത്തരം സോഫ്റ്റ്വെയറുകൾ മാധ്യമ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും എതിരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നും പരാതിപ്പെട്ടു എൻ എസ് ഒയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ആംനസ്സി ഇൻ്റർനാഷണൽ ടെലവീവിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ കേസ് പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ ഇപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള വിവാദം വീണ്ടും ചൂടുപിടിക്കാൻ കാരണം അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ ഒരു വിഷയത്തിൽ ആരോപണവുമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രംഗത്തെത്തിയത് രാജ്യത്തെപ്പോൾ ചൂടുപിടിക്കുന്ന ഒരു ചർച്ചയായി പെഗസസ് മാറിയതിന് കാരണവും അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് തന്നെയാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ ആർ എസ് എസ് നേതാക്കൾ സുപ്രീംകോടതി ജഡ്ജിമാർ പ്രമുഖ പത്രപ്രവർത്തകർ എന്നിവരുടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഇസ്രായേൽ നിർമ്മിത ചാര സോഫ്റ്റ്വെയർ പെഗസസ് ഉപയോഗിച്ചാണ് ഈ ഒരു വിവരങ്ങൾ ചോർത്തിയെന്നാണ് അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങളും സൂചിപ്പിക്കുന്നത് ഈ വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം വാഷിംഗ്ടൺ പോസ്റ്റ് ലണ്ടൻ ഗാർഡിയൻ എന്നീ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് അഭ്യൂഹം ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചോർത്തലിന് വിധേയരായവരുടെ പട്ടിക താൻ പുറത്തുവിടുന്നുവെന്നും സ്വാമി അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷനിരയിലെ നിരവധി പേരുടെ ഫോണുകൾ ഇത്തരത്തിൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തപ്പെട്ടിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്